നിത അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, ഈ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാത്ത കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ ഇന്റേൺഷിപ്പ് ലഭിക്കും? അതാണ് ചോദ്യം. ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന സാധനം കോളേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന ചിന്തയിൽ നിന്ന് ആദ്യം നിങ്ങൾ പുറത്തേക്ക് വരൂ. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യാൻ താല്പര്യം, ആ ഏരിയയെക്കുറിച്ച് കുറച്ച് കൂടുതലായി പ്രാക്ടിക്കലായി മനസ്സിലാക്കാൻ വേണ്ടി ആ സ്ഥാപനത്തിൽ നമ്മൾ കുറച്ച് നാള് സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഇന്റേൺഷിപ്പ്. അപ്പൊ ഇത് കോളേജ് തപ്പിപ്പിടിച്ച് തരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. അല്ലെങ്കിൽ കോളേജ് ഇന്റേൺഷിപ്പ് ഉള്ള കോളേജ്, ഇന്റേൺഷിപ്പ് ഇല്ലാത്ത കോളേജ്. കോളേജിൽ ബ്രേക്ക് വരില്ലേ? ആ ബ്രേക്ക് വരുന്ന സമയത്ത്, സെമസ്റ്റർ ബ്രേക്ക് വരുന്ന സമയത്ത് നിങ്ങളായിട്ട് തന്നെ അത്തരം ഒരു സ്ഥാപനം കണ്ടുപിടിച്ച് അവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യണം. നമ്മൾ 100 അപ്ലൈ ചെയ്താലായിരിക്കും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കോൾ വരിക. പക്ഷെ ആ 100 അപ്ലൈ ചെയ്യാനുള്ള എഫേർട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇട്ടേ പറ്റുള്ളൂ. അല്ലാതെ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് സംബഡി വിൽ കം ആൻഡ് ഡു ഓൾ ദീസ് തിങ്സ് ഫോർ യു. അത് സംഭവിക്കില്ല. നമ്മളായിട്ട് ഇത് തപ്പിയെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകണം. അതിന് നമ്മളിപ്പോൾ ഈ ലിങ്ക്ഡിൻ ഒക്കെ പോലുള്ള സോഷ്യൽ സൈറ്റ്സ് ഇല്ലേ, അത് ഉപയോഗിക്കുക. നമ്മുടെ പരിചയത്തിലുള്ള ആളുകളോട് ചോദിക്കുക. ഇനി ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പൈസ തന്നാലേ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഈ കാര്യം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. പെയ്ഡ് ഇന്റേൺഷിപ്പ് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കിട്ടിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കഴിവ് എവിടെ നിന്നൊക്കെ കൂട്ടാൻ പറ്റുമോ അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് മുമ്പോട്ട് പോകാൻ നോക്കുക. അതാ വേണ്ടത്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.